ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞില്ലേ, മരം വെട്ടാനായിട്ട് ഒരാളാണെന്ന് പറഞ്ഞില്ലേ, കിട്ടിയ ആളാ റെഡിയായാ? ഞാന് അന്വേഷിച്ചായിരുന്നു, പിന്നെ ഓർത്തപ്പോ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ മരം ഒരു വരവാണെന്നൊക്കെ. അപ്പൊ പിന്നെ ഞാനൊന്നും പതുക്കെ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് പെരപ്പുറത്ത് വീഴുമ്പോ മനസ്സിലാവും മരം ഒരു വരവാണെന്നൊക്കെ. ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണം. അതാണ് അത് മാത്രല്ല, ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോ നോക്കിയായിരുന്നു, നമുക്ക് അങ്ങനെ മരം വെട്ടാനുള്ള ആളുകള് കുറവാണ്, അത് തിരക്കാണുള്ളവർക്കൊക്കെ. ബാബുച്ചാന്റെ കസ്റ്റഡിയിൽ വല്ലവരുണ്ടോ മരം വെട്ടുകാരുള്ളവരുണ്ടാവോ? വലിയ ബുദ്ധിമുട്ടാ കിട്ടാൻ, വെട്ടൂല അവര്. അങ്ങനെയല്ല, അതിനകത്ത് ഇത്തിരി സ്കില്ല് വേണോ? അത് മറിച്ചിടുകയൊക്കെ ചെയ്യുമ്പോഴേ റബ്ബർ തോട്ടൊക്കെ ആണ് വെട്ടാൻ ആള് കിട്ടും. നിങ്ങൾക്ക് എവിടെ ഒരു മരം നിക്കുന്നത് വെട്ടാനായിട്ടല്ലേ പറഞ്ഞത്? വീടുമുരോട്ട് ചാഞ്ഞു വീടിന് ഭീഷണിയായിട്ട് നിക്കണ ഈ മരം മാവ്. ഓ, ആളില്ല. ഞാനിപ്പോ അത് അന്വേഷിച്ച് എത്ര പേരോട് അന്വേഷിച്ചറിയാമോ? അവിടെ ബാലൻ ലാലനൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു, പക്ഷെ അവരൊന്നും വന്നില്ല. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അങ്ങ് ചെയ്യോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മരം വീഴെ വീഴാതിരിക്കെ എന്റെ പാട്ടെന്തായാലും ഈ സമയത്തൂടെ വീഴണം. ലാലനും ബാലനും വാവാവാ, രാരിച്ചൻ ചേട്ടനും വാവാവാ. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. വീടിന്നു തണലായി മാറാനായി മുത്തച്ഛന്നട്ടൊരു മാവാണി. ഇന്നിപ്പോ പെരമേലെ വീഴാനായി നിൽക്കുന്ന ഡേഞ്ചറാം പ്രിയാണേ. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. കേസുമായി ചാകാറായി ആമരം വെട്ടുവാനാൾ വേണ്ട, നാട്ടുകാർ വന്നതു വെട്ടിട്ടു. ആമരം വെട്ടുവാനാൾ വേണ്ട, നാട്ടുകാർ വന്നതു